ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ സമയം വിശുദ്ധ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പേ വരുവാൻ കർത്താവ് നമുക്ക് ഒരു അവസരം കൂടെ നൽകി തന്നല്ലോ. ഇന്നത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യം 17:8 നമുക്ക് ശ്രദ്ധിക്കാം. സമ്മാനം വാങ്ങുന്നവന് അത് രത്നമായി തോന്നും, അത് ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കും. ഈ വായിച്ച വേദഭാഗം അത് കുറച്ചുകൂടെ സ്പഷ്ടമായി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേറെ ട്രാൻസ്ലേഷൻസിലൊക്കെ നോക്കുമ്പോൾ ശരിയായിട്ടുള്ള അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. ഇവിടെ സമ്മാനം എഴുതിയേക്കുന്നത് യാഥാർത്ഥ്യത്തിൽ അത് കൈക്കൂലിയാണ്. ഈ കൈക്കൂലി മറ്റവരുടെ മുമ്പേ വാങ്ങുന്നവനോ അത് രത്നമായി തോന്നുന്നു. അതിൻ്റെ താഴെ അത് ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കും. ഈ വചനം നമ്മൾ അതിൻ്റെ അർത്ഥം ശരിയായിട്ട് മനസ്സിലാക്കണം. സലമോൻ രാജാവ് ഈ വചനം എഴുതുമ്പോൾ, ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ ഇത് എഴുതുമ്പോൾ, രാജാവിന് അറിയാം കൊട്ടാരങ്ങൾ മാത്രമല്ല അന്നേരത്തെ കോടതിയിൽ, കാരണം കൊട്ടാരം തന്നെ അന്നത്തെ കോടതിയൊക്കെ, അവിടെ കൈക്കൂലി വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും പഴയ ഒരു ചടങ്ങാണ്. ഈ കൈക്കൂലി കാരണം അത് മുഖാന്തരം ഒരു വ്യക്തിക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിപ്പിക്കാം. ശരിയായിട്ടുള്ള രീതിയിൽ സാധിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കൈക്കൂലി മുഖാന്തരം അത് സാധിപ്പിക്കാം. മനുഷ്യൻ പാപത്തിൻ്റെ അടിമയാണ്. അതുകൊണ്ട് കൈക്കൂലി കൊടുക്കുന്നവനും വാങ്ങുന്നവനും അവരുടെ മോഹങ്ങളെ സാധിപ്പിക്കാനാണ് ഇത് വിയോഗിക്കുന്നത്. ശരിയായിട്ടുള്ള മാധ്യമങ്ങൾ വിയോഗിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ് ഈ മാധ്യം വിയോഗിക്കുന്നത്. കാരണം വ്യക്തിക്ക് നല്ലപോലെ അറിയാം ഈ കാര്യത്തിന് ഞാൻ യോഗ്യനല്ല, അതുകൊണ്ടല്ലയോ കൈക്കൂലി വിയോഗിക്കുന്നത്. അവൻ്റെ കുരുടെ ബുദ്ധി വിയോഗിച്ച് തൻ്റെ കാര്യങ്ങൾ സാധിപ്പിക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ ധനത്തിൽ ആശ്രയിക്കുമ്പോൾ കൈക്കൂലിയുടെ ആശ്രയം എടുക്കും മറ്റവരെ ആകർഷിക്കുവാൻ, മറ്റവരുടെ അവരുടെ അധികാരം അവരുടേന്ന് എടുത്ത് സ്വന്തത്തിനു വേണ്ടി വിയോഗിക്കാൻ, യോഗ്യരായവരുടേന്ന് അവരുടെ അവകാശം തട്ടി മേടിക്കാൻ കൈക്കൂലി ഒരു മാധ്യമമാണ്. ഒരു ലൗകിക മനുഷ്യൻ ധനം ഒരു മുത്തുപോല, ഒരു രത്നം പോല. ദൈവവചനം സ്പഷ്ടമായി പറയുന്നത് അത് രത്നമായി അവർക്ക് തോന്നും, അവർ ആകർഷിക്കപ്പെടും, അവർ അതിനെ സ്നേഹിക്കുന്നുണ്ട്. ഈ അത് അവർക്ക് ആത്മവിശ്വാസം നൽകും, അവർക്ക് എന്തോ വേണമെങ്കിലും ചെയ്തെടുക്കാന്ന്. കാരണം ലോകം ഒരു വ്യക്തിയുടെ ധനം ആ മാപദണ്ഡമായി വിയോഗിക്കുന്നത് ഒരുവൻ എത്ര സക്സസ്ഫുള്ളാണ്. ഈ ധനം, ഈ പണം എല്ലാം ഉപയോഗിക്കുന്ന സ്വന്തം മോഹങ്ങളെ പ്രാപിക്കുവാൻ വേണ്ടി. മനുഷ്യൻ അവരുടെ ധനത്തിൽ പ്രശംസിക്കുന്നു, അതവർക്ക് അധികാരം നൽകുന്നു എന്ന അവരുടെ ചിന്ത. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കാൻ ഇതുണ്ടല്ലോ. ദൈവത്തിൽ ആശ്രയമില്ലാത്ത ഒരു വ്യക്തി അനീതിയുടെ മാർഗത്തിലാണ് നടക്കുന്നത്. ആ ധനത്തിൻ്റെ പ്രഭാവത്തിൻ്റെ ഒഴുക്കിലങ്ങ് ഒഴുകിപ്പോവും. പക്ഷെ സത്യത്തിൽ നടക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കൈക്കൂലി കൊടുക്കുന്നതിലോ മേടിക്കുന്നതിലോ ചിന്ത പോലും പോകത്തില്ല, കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. സലമോൻ രാജാവിൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ ധനവും പെരുമയും പുറത്ത് ആശ്രയമുണ്ടായിരുന്നു. മറ്റേ രാജ്യങ്ങളുടെ രാജാക്കന്മാരെയും പ്രഭാവിച്ചു. ദൈവം ലംഘിച്ച കാര്യങ്ങൾ
പ്രമാണത്തെ സ്പഷ്ടമായി ലംഘിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സലമോന് കഴിഞ്ഞു. പക്ഷെ ഒരിക്കലും ആ കുട്ടബോധമില്ലായിരുന്നു. കാരണം ചിന്തിച്ചത് എൻ്റെ ജ്ഞാനം ഞാൻ വ്യൂഹിച്ച എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാം, ആഗ്രഹിച്ച എല്ലാം പ്രാപിച്ചു, ലോകത്തിലെ ഏറ്റവും ധനവാനുമായി തീർന്നു. പക്ഷേ ഒടുവിൽ മൂഢനായി തീർന്നു, പാപത്തിൻ്റെ ബന്ധനത്തിൽ കടന്നു, ലോകത്തിൻ്റെ മുമ്പേ പരസ്യ കാഴ്ചയായി. സ്വന്തം ധനത്തിൻ്റെ ബലത്തിൽ സുഖങ്ങൾ അനുഭവിച്ചു, പക്ഷേ കണിയിൽ വീണ് നിത്യതയിൽ നരകത്തില. മാനസാന്തരപ്പെടുവാനും സിംസോന് കിട്ടിയ അവസരം പോലെ സലമോന് പോലും കിട്ടിയില്ല. സിംസോൻ സലമോനെക്കാട്ടും ധന്യനായിരുന്നു. കാരണം ശിക്ഷണം ജീവിതത്തിൽ അനുഭവിച്ചപ്പം കുറ്റബോധമുണ്ടായി, തെറ്റുകൾ സമ്മതിക്കുവാൻ അവസരം കിട്ടി. ഒരു വ്യക്തി കൈക്കൂലി വിയോഗിക്കുമ്പോൾ, അതൊരു മാധ്യമമായി വിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ഞാൻ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ശരിയല്ല. പക്ഷെ സ്വന്തം മോഹങ്ങളിൽ അതിൻ്റെ അടിമയായതുകൊണ്ട് കൈക്കൂലി ഒരു മാധ്യമമായി വിയോഗിക്കും. ജീവിതത്തിൽ സഫലമാകുവാൻ കൈക്കൂലി ഏറ്റവും എളുപ്പമുള്ള ഒരു മാധ്യമമാണ്. ഒരു വ്യക്തിക്ക് വ്യാജമായ ആത്മവിശ്വാസം തരും, എനിക്കെന്തോ വേണമെങ്കിലും ചെയ്യാം, ആർക്കും എന്നെ തടയാൻ കഴിയത്തില്ല. ഈ ദുഷ്ടലോകം പാപത്തിൽ നിറഞ്ഞു കിടക്കുക, കൈക്കൂലി മുഖാന്തരം എന്തോ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ വിശ്വസ്തനായി വിശുദ്ധനായ നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പേ നമ്മുടെ കൈക്കൂലി ഒരു പ്രയോജനവുമില്ല. നമുക്ക് ദൈവത്തിന് ദാനങ്ങൾ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ല, ദൈവത്തിൻ്റെ പ്രസാദം നേടാനും കഴിയത്തില്ല. ചിലരുടെ ചിന്തയുണ്ട്, അവരുടെ ഭക്തി കാണിച്ച് ദാനങ്ങൾ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റാന്ന്. പക്ഷെ അവർ മറന്നു പോകുന്നത് ദൈവം നീതിമാന, വിശുദ്ധന, സത്യമാ. നമ്മുടെ യാഗങ്ങളോ ദാനങ്ങൾ മുഖാന്തരം നമ്മളെ ദൈവത്തെ പ്രഭാവിക്കുവാൻ കഴിയത്തില്ല. ദൈവം തൻ്റെ ദൈവിക സിദ്ധാന്തം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പൈതലും ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിൽ നടക്കുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സത്യത്തിൽ ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ ആത്മാർത്ഥമായി സത്യത്തെ സ്നേഹിക്കുക, ആ ദൈവീയ വെളിച്ചത്തിൻ്റെ സാക്ഷികളായി തീരുക ഈ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ. സോ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ പാപം നിറഞ്ഞ ലോകത്തിൻ്റെ അനീതിയുടെ മാർഗം കണ്ട് ആകർഷിക്കപ്പെടല്ലേ? നമുക്ക് കുറച്ച് നാളത്തേക്ക് സന്തോഷവും സുഖം തരും, പക്ഷെ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് യോഗ്യന്മാരാക്കി തീർക്കും. ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യതയിലും. സോ ആത്മാർത്ഥമായി സത്യത്തെ സ്നേഹിച്ച് ദൈവം കാണിക്കുന്ന പാതയിൽ നമുക്ക് നടക്കാം. ദൈവം തന്നതിൽ നമുക്ക് തൃപ്തരാകാം. നമുക്ക് ദൈവം എന്തൊക്കെ നൽകിയിട്ടുണ്ട് അതിൽ സന്തോഷമായി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നടക്കാം. കൂടുതൽ പ്രാപിക്കുവാൻ അനീതിയുടെ മാർഗങ്ങൾ വിയോഗിക്കാതിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ദൈവിക സിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ ഓട്ടം തികയ്ക്കാം. എന്നാൽ ഒരു ദിവസം സർവശക്തൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ വിശ്വസ്തരായി സ്വർഗം നമ്മളെ കാണും. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ അവസരത്തിനായി സ്തോത്രം. നിന്റെ വചന മുഖാന്തരം ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, സാത്താൻ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ സത്യത്തിൻ്റെ പാതയിൽ മാറ്റുവാൻ പരീക്ഷകൾ കൊണ്ടുവരുമ്പോൾ സത്യത്തെ സ്നേഹിച്ച് കർത്താവേ എത്ര വില കൊടുക്കേണ്ടി വന്നാലും സത്യത്തിൽ നിൽക്കുവാൻ നിഷ്കളങ്ക മനസ്സോട്, മനസ്സാക്ഷിയോട് കർത്താവേ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ വെളിച്ചമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു പിതാവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥാ.